السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن إبليس يضع عرشه على الماء ثم يبعث سراياه فأدناهم منه منزلة أعلمهم فتنة يجيء أحدهم فيقول فعلت كذا وكذا فيقول ما صنعت شيئا قال ثم يجيء أحدهم فيقول ما تركته حتى فرقت بينه وبين امرأته قال فيدنيه منه ويقول نعم أنت قال الأغمش رضي الله عنه أوراه قال ഫയൽതസിമുഹു റവാഹു മുസ്ലിം. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, ഇബിലീസിൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന ഒരു സംഗതി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം അവിടുന്ന് പറയുകയാണ്. قال رسول الله صلى الله عليه وسلم حبيب النبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു ഇന്ന ഇബ്ലീസ തീർച്ചയായും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി യല്ലഹു അർശഹു അലൽ മാഇ അവന്റെ സിംഹാസനം അവന്റെ ഇരിപ്പിടം അവൻ വെള്ളത്തിന്റെ മേൽ സമുദ്രത്തിന്റെ മേൽ അവൻ വെക്കും സമുദ്രത്തിൽ വെക്കും പിന്നെ അവൻ്റെ മക്കളെ അവൻ്റെ സൈന്യങ്ങളെയെല്ലാം അവൻ നാല് ഭാഗത്തേക്കും പറഞ്ഞയക്കും. ഫിത്തിനകൾ ഉണ്ടാക്കാൻ, ഫിത്തിന ഫസാദുകൾ ഉണ്ടാക്കാൻ അവൻ്റെ സൈന്യങ്ങളെ അവൻ്റെ മക്കളെ നാല് ഭാഗത്തേക്കും പറഞ്ഞയക്കും. ഫഅദ്നാഹും മിന്നു മൻസിലത്തൻ അവൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളവർ അള്ളമഹും ഫിത്തനത്തൻ ഏറ്റവും കൂടുതൽ ഫിത്തന ഉണ്ടാക്കിയ ആളാണ് ഏറ്റവും നല്ല ഫിത്തന ഉണ്ടാക്കിയത് ഏറ്റവും അതികഠോരമായ ഫിത്തന ഉണ്ടാക്കിയ ആൾ ആരാണോ അവനാണ് അവൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനം കൂടുതലുള്ളവനും അവനിക്ക് ഒരുപാട് സമ്മാനങ്ങളും അവൻ നൽകുന്നതാണ്. യജീവ അഹദുഹും അങ്ങനെ നാല് ഭാഗത്തും പറഞ്ഞയച്ച ഓരോ കൂട്ടരും ഇങ്ങനെ വരും, ഒരു കൂട്ടർ വരും. അപ്പോൾ യക്കൂലു എന്നിട്ട് അവർ പറയും ഫാൽത്തു കഥാപക്കഥ ഞാൻ ഇന്നാലിന്നവൻ്റെ അടുത്ത് ചെന്ന് ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ യക്കൂലു അപ്പോൾ ഇബ്ലീസ് പറയും ആ സ്വന തശൈ ആ നീ ഒന്നും ചെയ്തിട്ടില്ല, നീ ചെയ്തൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നീ ഒന്നും ചെയ്തിട്ടില്ല. കാല സുമ്മ യജീ അഹദുഹും വേറൊരാൾ വരും. അപ്പോൾ യക്കൂലു അവർ അപ്പോൾ യക്കൂലു എന്നിട്ട് അവർ പറയും വേറൊരു സംഘം വരും എന്നിട്ട് അവർ പറയും മാ തറക്തുഹു ഹത്ത ഫറക്തു ബൈനഹു വ ബൈന ഇംറാതിഹി ഞാൻ ഒരാളുടെ അടുക്കൽ ചെന്നു അവർ ഞാൻ വിട്ടുപിരിച്ചു അവരുടെയും അവൻ്റെ ഭാര്യയുടെയും ഇടയിൽ ഫിത്തന ഉണ്ടാക്കി അവരെ രണ്ടാളെയും വിട്ടുപിരിക്കുന്നത് വരെ അവരെ തൊലാക്ക് ചൊല്ലിപ്പിക്കുന്നത് വരെ അവരുടെ ഇടയിൽ പല കുസുകുസുകളും പല തോന്നിപ്പിക്കലുകളും ഞാൻ തോന്നിപ്പിച്ച് അങ്ങനെ അവരെണ്ടാളും ഭാര്യ ഭർത്താക്കന്മാർ വിട്ടുപിരിഞ്ഞു അവരൊഴിവായി അവരെ വിട്ടുപിരിക്കുന്നത് വരെ ഞാൻ അവരിൽ നിന്ന് ഒഴിവായിട്ടില്ല. അവർ ഒഴിവായതിൻ്റെ ശേഷം അവർ തൊലാക്ക് ചൊല്ലിയതിൻ്റെ ശേഷം ഞാൻ അവരുടെ ഇടയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു വന്നു. കാല ഇബ്ലീസ് ഫയുദിനീഹു മീ ഫഖാല ഇബ്ലീസ് പറയും ഫയുദിനീഹു മിൻഹു അവനാണ് എൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവൻ എൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതൻ അവനാണ് വയക്കോലു ഞാൻ നീ ചെയ്തതാണ് ഏറ്റവും നല്ല പണിയെന്ന് ഇബ്ലീസ് അവനോട് പറയുകയും അവനെ അടുപ്പിച്ച് പിടിച്ച് അവനിക്ക് വേണ്ടുന്ന ചുംബനങ്ങളും ഒക്കെ നൽകുന്നതാണ്. കാലൽ അഹമശു അഹമശ് റളിയല്ലാഹു അൻഹു പറയുന്നു ഉറാഹു കാല മുത്തിന വിധങ്ങൾ ഇങ്ങനെയും പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. എന്ത് ഫയൽതസിമുഹു അവനെ അണച്ചുകൂട്ടും അവനെ അണച്ചുകൂട്ടി കെട്ടിപ്പിടിച്ച് അവനെ ആലിംഗനം ചെയ്യുമെന്നും കൂടി നിബിധങ്ങൾ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ സന്തോഷവും അവനെ തൃപ്തിപ്പെടുത്തുന്നതുമായ സംഗതി ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ
പിണക്കിക്കുക, അവരെ അവർ തമ്മിൽ വിട്ടുപിരിയിക്കുക, അവരെ തലാക്ക് ചലിപ്പിക്കുക, അവർക്ക് അവരുടെ ഇടയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പ്രസാദുകളും ഉണ്ടാക്കി അവരെ എടങ്ങേറാക്കി വിട്ടുപിരിപ്പിക്കുക എന്നുള്ളത് ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു സംഗതിയാണ് എന്നും അവൻ്റെ അങ്ങനെ ചെയ്ത മക്കളെ അവൻ ആലിംഗനം ചെയ്ത് അവർക്ക് വേണ്ടുന്ന സമ്മാനങ്ങൾ നൽകുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇബ്ലീസിൻ്റെ കെണിമലയിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ മുത്ത മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല കുടുംബജീവിതം, നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.